എന്റെ പേര് ഷേളി കുന്നോളം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചറാണ്. ഏത് വിഷയം പഠിപ്പിക്കുന്നു? കണക്കാണ്. കണക്കാണ് ആണോ? എത്രാം ക്ലാസ്സിലെ കണക്കാണ് പഠിപ്പിക്കുന്നത്? 9ഉം 10ഉം. 9ഉം 10ലാണോ ഈ സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ വരുന്നത്? അതെ അതെ. അല്ലേ, ശരിക്കും ഈ സൈൻ തീറ്റയും കോസ് തീറ്റയൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു സാധാരണ ജീവിതത്തിൽ ഉപകാരത്തിലേക്ക് വരുന്നുണ്ടോ? സാധാരണ ജീവിതത്തിൽ നമുക്കത് ഉപകാരമില്ല. പക്ഷേ കുറച്ചുകൂടി ഹയർ ലെവലിൽ ചിന്തിക്കുമ്പോൾ, ഒരു മലയുടെ ഉയരം കാണാൻ, അല്ലെങ്കിൽ കുന്നിന്റെ ഉയരം കാണാൻ, വലിയൊരു ബിൽഡിങ്ങിന്റെ ഉയരം കാണാൻ, അതിനൊക്കെ അത് അത്യാവശ്യമാണ്. ഉയരം കണ്ടുപിടിച്ച് മനസ്സിലായില്ലേ? നീ രണ്ട് ചുടുകട്ട എടുത്തിട്ട് അതിന്റെ പുറത്ത് നിൽക്കുന്ന ഒരാളാണ്, നിനക്ക് മനസ്സിലാവില്ല. ഒന്നും മലയൊക്കെ കടക്കണം. ഒരു ഒരു കണക്കിന് ഒരു ചോദ്യം മുകേഷേട്ടോടൊന്ന് ചോദിക്കാവോ ഇപ്പം? അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരാളെ മാത്രമേ ഞാൻ കണക്ക് എനിക്ക് അറിഞ്ഞൂടാ. ശരി, എന്തെങ്കിലും ഒരു ചോദ്യം, ഒരു ചോദ്യം. കണക്ക് പറഞ്ഞ് കാശു വാങ്ങാൻ അറിയായിരുന്നല്ലോ നിനക്ക് സിനിമയില്. കണക്ക് ചോദിക്കും. 15 മീറ്റർ നീളമുള്ള ഒരു ഏണി ചുമരിന്റെ മുകളറ്റത്ത് നിന്ന് ചാരി വെച്ചിരിക്കുന്നു. ഏണിയും തറയും തമ്മിലുള്ള കോണിന്റെ അളവ് 30 ഡിഗ്രിയാണ്. എങ്കില് ചുമരന്റെ ഉയരം എത്ര? എങ്കില് ചുമരന്റെ ഉയരം എത്ര? അവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നില്ല. ടീച്ചറെ ഒരു കാര്യം മനസ്സിലാക്കണം, ടീച്ചർ 9ഉം 10ലല്ലേ പഠിപ്പിക്കണേ? അതെ. മാത്സ് അല്ലേ? അതെ അതെ. ആ, ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ 8ാം ക്ലാസ് പാസ്സാവാണ്ടിരുന്നത്. എനിക്കറിയാം ഇത് അവസാനം ചുമരിലും കോണിയിലും വന്ന് അവസാനിക്കുന്നു. ഇതാണ് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം, മനസ്സിലായില്ലേ? സാറെ, അങ്ങനെയാണെങ്കിലേ ഈ കുട്ടികൾക്ക് സാറിന് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്? കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണ്, സയൻസ് ആണെങ്കിലും, സോഷ്യൽ സ്റ്റഡി ആണെങ്കിലും, ഏത് വിഷയമാണെങ്കിലും, ആ പുസ്തകത്തിൽ നിന്നും കിട്ടുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ആ 4 ചുമരുകൾക്കപ്പുറത്തുണ്ട് എന്നുള്ളതാണ് അനുഭവങ്ങൾ. ആ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഈ പാഠ്യവിഷയങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവണം. കുട്ടികൾ എങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം തന്നെ നമ്മൾ അതൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പൻ്റെ ഒപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഞാൻ എഴുതിയതാണ്. ഓക്കെ ഓക്കെ, ഒന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ ടീച്ചറെ. അപ്പം എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഈ പ്രോഗ്രസ് കാർഡ്, അന്ന് പ്രോഗ്രസ് കാർഡ് ഗവൺമെൻറ് സ്കൂളുകളിലൊന്നും കൃത്യമായിട്ടുണ്ടായിരുന്നില്ല, ചില സ്കൂളുകളിലുള്ളൂ. അപ്പോൾ എന്നെ പഠിപ്പിച്ച, അന്ന് പഠിപ്പിക്കുന്ന എൻ്റെ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ വൈലോപ്പള്ളി ശ്രീധരമേനാണ്. അപ്പോൾ എന്നെ പഠിപ്പിച്ച ലോനപ്പ് മാസ്റ്റർ, ആ മാസ്റ്റർ പറഞ്ഞു, പ്രോഗ്രസ് കാർഡ് ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ് ഈ സാധനം അപ്പനെ കൊണ്ട് ഒപ്പിടിച്ചു കൊണ്ട് ചെല്ലണം. എനിക്കിത് അപ്പൻ്റെ മുമ്പിൽ നിർത്താൻ പറ്റാത്തൊരു കുഴപ്പമാണ്, കാരണം നീരാണ്ടല്ല. ഇതിൻ്റെ അടിയിൽ മുഴുവനും 1ഉം 0ഉം 1ഉം 0ഉം അങ്ങനെ 1000 മാർക്കോളം. എൻ്റെ വീട്ടിലാണെങ്കിൽ 5-8 പേരാണ് മക്കള്, ഇഷ്ടം പോലെ വേറെ, മനസ്സിലായില്ലേ? അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഇവരാണെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ അവൻ്റെ പ്രോഗ്രസ് കാർഡ് വരാത്ത, അവൻ്റെ പ്രോഗ്രസ് കാർഡ് വരാത്ത എന്നാണ് എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം അമ്മ എൻ്റെ അടുക്ക് പറഞ്ഞു, നിൻ്റെ പ്രോഗ്രസ് കാർഡ് എന്താടാ കൊണ്ടുവരാത്തത്? ഞാൻ പറഞ്ഞു, അമ്മേ ഒരുപാട് കുട്ടികളില്ലേ, അത് കാരണം ഇതൊക്കെ അച്ചടിച്ച് വരണ്ടേ, അതിൻ്റെ നേരം വൈകലാണ് ഞാനും വിചാരിച്ചേ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങോട്ട് അവസാനിച്ചു അവിടെ. പക്ഷേ വൈലോപ്പള്ളി ശ്രീധരമേൻ്റെ അടുക്ക് വന്ന് എല്ലാവരും പ്രോഗ്രസ് കാർഡ് കൊണ്ടുകൊടുത്തു എന്നും ഇന്നസെൻ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, തിങ്കളാഴ്ച വരുമ്പോൾ അപ്പനെ കൊണ്ട് ഒപ്പിടിയിച്ച് കൊണ്ടുവരണം. അതിൻ്റെ തലേ ഞായറാഴ്ച, തലേ ദിവസം, ആ ഞായറാഴ്ച ഞാൻ അങ്ങനെ ആലോചിച്ചു, എന്ത് ചെയ്യാം, എങ്ങനെ അപ്പനെ കൊണ്ട് ഒപ്പിടിക്കും? ഇത് കാണാൻ വേണ്ടിയാണ് എൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ള ചേച്ചിമാരും ഇവരൊക്കെ നിൽക്കുന്നത്. അവസാനം ഞാൻ നോക്കിയപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ സമയത്ത് പലരും പല മുറികളിലും അവിടെ ഇവിടെ, കാരണം അത്ര വലിയ അവരെല്ലാവരും ഡോക്ടർമാരും വലിയ വലിയ നിലയിലുണ്ട് കേട്ടോ, മാത്രമേ ഉള്ളൂ. ആ, അവരൊക്കെ അമേരിക്കയിലാണ്, അവർക്ക് ഇന്ത്യയിൽ ജീവിക്കാനുള്ള ബുദ്ധിയില്ല, നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അവരങ്ങോട്ട് പോയി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ പ്രോഗ്രസ് കാർഡ് എങ്ങനെ, അപ്പോൾ ഈ വലിയ വീടല്ലാത്തത് കൊണ്ട് 2-3 പേരൊക്കെ ഓരോ മുറികളിലൊക്കെ ഇരിക്കുക. അങ്ങനെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആരും കാണാതെ അപ്പൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കാം. അപ്പനും ഞാനും തമ്മിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പൻ, അത്യാവശ്യം എന്നെ വലിയ കാര്യമാണ്. അങ്ങനെ ഞാൻ വന്നിട്ട് പതുക്കെ എൻ്റെ പുസ്തകം ഞാൻ തുറന്നു, ഒരു പുസ്തകത്തിനാണ് ഈ പ്രോഗ്രസ് കാർഡ് ഞാൻ വെച്ചിരിക്കുന്നത്. ആ പ്രോഗ്രസ് കാർഡ് ഞാൻ എടുത്തിട്ട് ഞാനിങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ എൻ്റെ അപ്പൻ ഒപ്പിട്ട് വച്ചിരിക്കുന്നു. ഒരു കള്ളനെപ്പോലെ ആരും കാണാതെ എൻ്റെ അപ്പൻ, ഈ സഹോദരി സഹോദരന്മാരൊക്കെ കാണാതെ എൻ്റെ ഇംഗിതം അറിഞ്ഞ്, എൻ്റെ മനസ്സറിഞ്ഞ്
അപ്പൻ അതിൽ വന്ന് ഒപ്പിട്ടു. അങ്ങനെ കള്ളനെ പോലെ വന്ന് ഒപ്പിട്ട ആ അപ്പനെ ഒന്ന് പെട്ടെന്ന് ഇപ്പൊ കാണണം എന്ന് തോന്നി ഞാൻ മറ്റൊരു മുറിയിൽ ചെന്നപ്പോൾ അതിൽ ഒരു കയ്യിൽ കൈ തല വെച്ച് കിടക്കുന്ന അപ്പനെ കണ്ടപ്പോൾ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണമെന്ന് തോന്നി. ഇപ്പോഴും എനിക്ക് തോന്നണു ഇങ്ങനെ വേണം അപ്പൻ എന്നുള്ളതാണ്. അതല്ലാതെ ഈ പ്രോഗ്രസ് കാർഡ് ഇവിടെ വന്ന് ഇവരുടെ എല്ലാവരും കൂടി നമ്മളവിടെ കൊണ്ട് ഇരുത്തി നിനക്ക് എന്തുകൊണ്ടാണ് അത് കിട്ടാഞ്ഞ്, ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ട് പഠിക്കുന്ന ആളാണ്, അങ്ങനെ എനിക്ക് പഠിക്കണം. പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ അപ്പം പഠിക്കും കംപ്ലീറ്റ്. ആദ്യം തന്നെ ഞാൻ എഴുതി ഇത് ചെയ്ത് ടീച്ചർക്ക് കൊണ്ടുകൊടുക്കും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അവിടെ കഞ്ഞിപ്പര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഞാൻ ഇതും ഒന്ന് പഠിക്കും വീട്ടിൽ. കാരണം വീട്ടിൽ ചോദിക്കാൻ ആൾക്കാരും പോലീസുകാർ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കണോ അവർ ചോദിക്കണോ, ആ മീററ്റിൽ മറ്റേ വിപ്ലവം ശിപ്പായി ലഹള ഞാൻ 1857 മെയ് 10th മീററ്റിലെ പട്ടാളക്കാർ ഒന്നടങ്കം ഇളകി ആ കപ്പ പിടിച്ചതാ. അപ്പം നോക്കുമ്പോൾ എനിക്ക് 50-ൽ 45 മാർക്കും 48 മാർക്കും ഉണ്ടാവും. അത് കഴിഞ്ഞ് കടലാസ് കിട്ടുമ്പോഴാണ് പൂജ്യം. അപ്പോൾ പഠിക്കാൻ നമ്മുടെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തിലാണ് താല്പര്യം, ആ താല്പര്യം ആ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ചുമതല ടീച്ചേഴ്സിനാണ്. ആ കുട്ടികളെ ആ വഴിക്കാണ് നമ്മൾ വിടേണ്ടത്. ഇതൊക്കെ മാതാപിതാക്കളും ആലോചിക്കണം. പിന്നെ നമ്മളൊക്കെ ഇതിനൊക്കെ അപ്പുറത്ത് മാതാപിതാക്കളും ടീച്ചർമാരൊക്കെ ഉണ്ട്. നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ ആരാവണം, എന്തായി തീരണം. അത് തീരുമാനിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അതാ ആവും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് ഈ ഇരിക്കുന്ന ഞാൻ.